കറണ്ടിൽ കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് മക്കിത്തയുടെ ഗ്രൈൻഡിങ് മെഷീൻ ആണ്. ഇതിന് പറ്റിയിട്ടുള്ള കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഓൺ ആക്കുന്ന സമയത്ത് അതാണ്ട് ഈ ഭാഗത്തു നിന്നായിട്ട് നല്ല രീതിയിൽ വെട്ടവും വരുന്നുണ്ട്. അതായത് കാർബൺ എരിയുന്ന ഭാഗത്ത് നല്ല പ്രകാശം വരുന്നുണ്ട്. അതായത് സാധാരണ കാണുന്നതിൽ നിന്ന് ഓവറായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. അതുമല്ല ഒരു ഒരു മിനിറ്റിനകത്ത് മെഷീൻ നല്ല രീതിയിൽ ചൂടാകുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫീൽഡ് കോയിലാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്കത് മാറാൻ ശ്രമിക്കാം. നമ്മൾ അത് ഊരി മാറുകയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്രൂ ഉണ്ട്, അത് നമ്മൾ അഴിച്ചെടുക്കണം. സ്റ്റാർ മൈനസ് ഒന്നും അല്ല. അത് വേണോ? മഞ്ഞ കൂട്ടർ വേണോ? എന്തോ അതിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോ തരണേ കേട്ടാ. ഇതിൻ്റെ ഒരു സ്ക്രൂ എടുത്തിട്ട് ഇതാണ്ട ഈ ബേക്ക് ബോഡി ഇങ്ങനെ പുറകിട്ട് നീട്ടാൻ നിൽക്കാൻ പറ്റും. അപ്പോ ഇതിൻ്റെ കോയില് മാറ്റാനായിട്ട് നമ്മളിനി ഫ്രണ്ടും കൂടെ ഈ നാല് ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്. ഇളക്കുന്നതിന് മുമ്പ് ഇത് തമ്മിൽ പൊസിഷൻ ഒന്നും മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ഇവിടെ ഇത് കണക്കൊരു മാർക്ക് കൊടുത്തിട്ടാണ് നമുക്ക്. അപ്പോൾ ഇത് തമ്മിൽ കറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. ഇളക്കുന്ന സ്ക്രൂവിൻ്റെ നീളവും എല്ലാം നോക്കി വേണം നമ്മൾ ഇളക്കാനായിട്ട്. നെല്ലുമക്കളെ ചിളക്കത്ത് ഇപ്പോ ഇതാണ് ഇതിന്റെ ഒരു പ്ലാനറ്റ്. ഒരു പിനിയൻ ഗിയറും ഒരു ക്രൗണും പോലെ ഇതിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ നല്ല രീതിയിൽ വേഗത കൊടുത്ത് വർക്ക് ചെയ്യുന്ന സാധനം. അത് അകത്ത് നോക്കിയാൽ കാണാം. ഇതൊരു പിനിയൻ സിസ്റ്റം ഗിയറാണ്. ഇതിനകത്ത് ഒരു ക്രൗൺ പോലൊരു ഭാഗമുണ്ട്. ആ ക്രൗണാണ് ഇവിടെ കറങ്ങുന്നത്. ഇത് നമ്മുടെ ആർമേച്ചർ കോയിലാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ ഇതിനകത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കാർബണിൻ്റെ സ്പ്രിങ് ഒന്ന് മാറ്റി വയ്ക്കാതെയാണ് നമ്മളിപ്പോൾ ഇത് ഇളക്കിയത്. അതുകൊണ്ട് തന്നെ കാർബണിൻ്റെ ബ്രഷ് ഇതിനകത്തേക്ക് സ്ലിപ്പായി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ കാർബൺ ബ്രഷ് ഇളക്കിയിട്ടുണ്ട്. കാർബൺ ബ്രഷിൻ്റെ സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കറുത്ത വയറാണ്. അതേ കണക്ക് ഇപ്പുറത്തെ സൈഡിലെ കാർബൺ ബ്രഷിൻ്റെ യൂണിറ്റ് നമ്മൾ ഇളക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാർബൺ ബ്രഷിൻ്റെ യൂണിറ്റ് നമ്മൾ ഇളക്കേണ്ടതില്ല. ആദ്യം ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഈ ആർമേച്ചർ വലിച്ചൂരിയപ്പോൾ ബ്രഷ് താഴേക്ക് പോയതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഇളക്കേണ്ടതായിട്ട് വന്നത്. അല്ലാതെ ഇതിന് നോർമലി ഇത് മാറാനായിട്ട് ഇതിൻ്റെ സ്പ്രിങ് ടെൻഷൻ ബ്രഷിനെ തള്ളിപ്പിടിക്കുന്ന സ്പ്രിങ്ങിനെ ഒരു സൈഡിലോട്ട് മെല്ലെ മാറ്റി വെച്ചാൽ മതിയാകും നമുക്ക്. അതിനുശേഷം
ഈ കാണുന്ന പാർട്ട് സ്വിച്ച് ആണ് ഇതിന്റേതാ ഈ മെയിൻ പാർട്ട് അകത്തോട്ട് വലിക്കുമ്പോൾ വർക്ക് ആവുന്ന ഒരു സ്വിച്ച് ആണ് നമ്മൾ കാണുന്നത് നോർമൽ സ്വിച്ച് ആണ് അതിൽ വേറെ ഒന്നുമില്ല പോസിറ്റീവ് നെഗറ്റീവ് ഫേസും ന്യൂട്രലും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് അതിനകത്ത് വേറെ മെക്ക ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഒന്നുമില്ല ഇതിന് മെല്ലെ തെന്നി താഴോട്ടാക്കിയാൽ മതിയാവും അത് വേറെ ഊരി വരും അത് ഈ രണ്ട് റെഡ് വയറുകളാണ് ഇതിൽ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് കറുത്ത വയറുകൾ കാർബൺ ബ്രഷിലേക്കുമാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം ഇതാ ഈ കാർബൺ ബ്രഷിൻ്റെ ഈ കറുത്ത വയറുകളിലൂടെ നമ്മൾ ഊരി മാറ്റേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് അകത്തുനിന്ന് ഇത് ഈസി ആയിട്ട് എന്നിട്ട് ഇത് കുരുങ്ങിയിരിക്കുന്നതെല്ലാം മാറ്റി വയർ നിവർത്തി എടുക്കേണ്ടതുണ്ട് ഈ ഈ വലിയ ഈ ഹോളിനകത്തൂടെ മൂന്ന് വയറുകൾ എടുക്കണം ഇപ്പുറത്തെ ഈ ഭാഗത്തൂടെ വലത് സൈഡിൽ തിരിച്ചു വെച്ചിട്ട് ഈ മക്കിതാന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് അതായത് സ്വിച്ചിൻ്റെ ഈ ഭാഗത്തുകൂടെ വലത് സൈഡിൽ കൂടി ഒരു വയർ എടുക്കേണ്ടതാണ് എന്നിട്ട് കണക്ട് ചെയ്യണം ഇനി ഇതിൻ്റെ അകഭാഗത്തായിട്ട് ഒരു ബോഡിയുണ്ട് അതായത് ഫീൽഡ് കോയിൽ ഇതിനകത്ത് കാണുന്ന ഈ പാർട്ടാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്ക്രൂ ആണ് അതിനകത്ത് കാണുന്നത് സ്ക്രൂ രണ്ടെണ്ണം ഊരിയെടുത്ത് എന്നിട്ട് ഇതിനകത്ത് ഒരു കപ്പുണ്ട് അതിലും ചെറുതായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി എളുപ്പം ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഈ ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് ഈ കോയിൽ ഇതിനകത്തിരിക്കുന്ന കോയിലാണ് അതിനെ മെല്ലെ ഫ്രണ്ടിലോട്ട് വലിച്ച ഇളകി വരുന്നതാണ് ഇളകി വരുമ്പോൾ ഇത് ഇരിക്കുന്ന ഈ ഇങ്ങനെ തന്നെ ആ ഉയർ ഏറ്റുന്ന ഭാഗം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻ്റ് വന്നതെന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ അകത്തെ ഇൻസുലേഷൻ കംപ്ലൈൻ്റ് ആയിട്ട് ക്യാമറയിൽ കാണാൻ പറ്റില്ല ഇതിൻ്റെ അകഭാഗം കുറച്ച് കത്തിപ്പോയിട്ടുണ്ട് ഉയറിൻ്റെ അതാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് അതായത് കറക്റ്റ് റെസിസ്റ്റൻസ് ഇതിന് കൊടുക്കാൻ പറ്റുന്നില്ല ഇതിൽ കണ്ടക്റ്റിവിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒരു ബൾബ് കണക്ട് ചെയ്ത് അപ്പുറം ഇപ്പുറം കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് വർക്കാകുന്നതായിരിക്കും പക്ഷേ ഇതിൻ്റെ റെസിസ്റ്റൻസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ മക്കിതയുടെ ഒരു ഫീൽഡ് കോയിലാണ് ഇത് പുതിയത് ഇത് പഴയതാണ് ഇത് കംപ്ലൈൻ്റ് ആയത് ഇതിൽ സൈഡിൽ കൊടുത്തേക്കുന്ന നമ്പറൊക്കെ വ്യത്യാസമാണ് അത് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ നമ്പറായിരിക്കും മക്കിതയുടെ സാധനമാണ് അപ്പോൾ നമ്മൾ ഇത് വയർ പറഞ്ഞതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുകൂടി എടുത്താൽ മതി ിൽ അകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് വേറെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകുന്നതാണ് അതിന് ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ വെളിയിൽ വരുന്ന ഈ കവർ ഇട്ട് സ്ക്രൂ ചെയ്യുമ്പോഴാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കുന്നത് അതിനകത്ത് സ്ക്രൂ കയറി പോകുന്നിടത്ത് ഒരു ചെറിയ ചാല് കണക്ക് ഫീൽഡ് കോയിലിൻ്റെ മെറ്റൽ ബോഡിയിലകത്തുണ്ട് അതുകൊണ്ട് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കില്ല അപ്പോൾ നമുക്ക് ഫീൽഡ് കോയിലിട്ടു അതിനുശേഷം അതിനുശേഷം അതിൻ്റെ സ്ക്രൂ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇത് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്നതാണ് ഇത് കടകളിൽ ടെക്നീഷ്യന്മാരെ സഹായത്തോടെ ചെയ്യണമെന്നൊന്നുമില്ല എല്ലാവർക്കും ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഈ സാധനം കണക്ട് ചെയ്തിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും എല്ലാം അപ്പോൾ അതുകൊണ്ട്
ഒന്ന് നോക്കി ഇളക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തെ ബോഡി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കണക്റ്റ് ചെയ്യാനുള്ളത് രണ്ട് ഭാഗത്തായിട്ട് ഇതിൻ്റെ റെഡ് വയറുകൾ രണ്ടെണ്ണം നമ്മൾ ഇതിൻ്റെ അതായത് ഫേസ് കറണ്ട് വന്ന് കയറുന്ന ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുക. അതായത് സ്വിച്ചിങ്ങിൽ സ്വിച്ചിങ്ങിൽ ഡയറക്റ്റ് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മെല്ലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പ്രസ് ചെയ്ത് കയറ്റി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഉയർന്ന് ഇങ്ങനെ തിരിച്ച് ഒരു കെട്ടിട്ടതുപോലെ വെച്ചാൽ മതിയാകും. അതിനുശേഷം രണ്ട് റെഡ് വയറുകൾ സ്വിച്ചിങ്ങിലാണ് കണക്ട് ചെയ്യുന്നത്, മാറിപ്പോകരുത്. അതിനുശേഷം ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് ഉയർന്ന് ഇങ്ങനെ ഒരു ഒതുക്കത്തിന് വേണ്ടിയാണ് ഇതിനകത്തൂടെ എടുത്തത്, അല്ലാതെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ആദ്യമായി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഈ നമ്മളിപ്പോൾ ഇതിനകത്തൊരു സ്പ്രിംഗ് ആണ് ഇതിനെ കാർബൺ ബ്രഷിനെ അകത്തോട്ട് തള്ളുന്നത്. ഈ സ്പ്രിങ്ങിനെ എടുത്ത് ഈ മെറ്റൽ ബോഡിയുടെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചു മാറ്റി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യുന്നതിന് സഹായിക്കും. ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാർബൺ ബ്രഷ് പിടിപ്പിക്കുന്നതിന് മുമ്പ് എളുപ്പമാണ്, നമുക്ക് ഈ ആർമേച്ചർ കോയിൽ ഇതിനകത്തേക്ക് എടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു മാർക്ക് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ ആ മാർക്ക് നോക്കി അങ്ങ് സെറ്റ് ചെയ്താൽ മാത്രം മതി. അത് നോക്കണമെന്നില്ല, നമ്മുടെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ മാർക്ക് നോക്കി നമ്മൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ കാർബൺ ബ്രഷിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. ശേഷം മെല്ലെ സ്പ്രിങ്ങിനെ അതായത് കാർബൺ ബ്രഷിനെ അകത്തേക്ക് പ്രസ് ചെയ്യുന്ന ഒരു ടെൻഷൻ സ്പ്രിങ് ഉണ്ട്, അതിനെ പിടിച്ച് കാർബൺ ബ്രഷിൻ്റെ മേഘം മുകളിൽ ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. ആർമേച്ചറിൽ ചെന്ന് അത് പ്രസ്സായി നിന്നാണ് കാർബൺ ഉരഞ്ഞ് വർക്കാകുന്നത്. ഇത് അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കറുത്ത വയർ, കാർബൺ ബ്രഷിലാണ് ഈ കറുത്ത വയർ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പുറത്ത് ചെയ്യാനായിട്ട് നമ്മൾ കാർബൺ ബ്രഷ് പ്രസ് ചെയ്ത് വെച്ചിരുന്ന നമുക്ക് പിടിപ്പിക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ആയിട്ട് മെല്ലെ ഇതിൻ്റെയും ആ സ്പ്രിങ്ങിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റി വേറെ സ്ഥലത്തോട്ട് മാറ്റി വെച്ചാൽ മതി. അതങ്ങനെ ഇരുന്നോളും. അതിനുശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുക. ഓവർ ടൈറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരുപാട് തവണ ഇത് കാർബൺ ബ്രഷ് പോകുമ്പോഴും ഫീൽഡ് കോയിൽ പോകുമ്പോഴും ഒക്കെ ഇളക്കാനുള്ളതാണ്. ഒരുപാട് ടൈറ്റ് ചെയ്താലും നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫൈബർ ബോഡിയുടെ ത്രെഡ് പോകുന്നതാണ്. കാർബൺ ബ്രഷ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സ്പ്രിങ് മെല്ലെ ചാടിച്ച് ആ കാർബൺ ബ്രഷിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലും കറുത്ത വയർ, രണ്ട് സൈഡിലും കറുത്ത വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഇങ്ങനെയാണ്. രണ്ട് ചോപ്പ് നമ്മൾ സ്വിച്ചിങ്ങിൽ കണക്ട് ചെയ്യും, കാർബൺ ബ്രഷിലേക്ക് രണ്ട് കറുത്ത വയറുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ബോഡി കണക്ട് ചെയ്യാവുന്നതാണ്. മെയിൻ ബോഡി നമ്മളിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതായത് പിടിക്കുന്ന ഭാഗത്തിൻ്റെ സ്വിച്ചിൻ്റെ വലത് സൈഡിലായിട്ടാണ് ഇത് കറങ്ങുന്ന പാർട്ട് വരുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഇത് പിടിപ്പിക്കാൻ. ഇത് മാറ്റിയും തിരിച്ചും
എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഉപയോഗിക്കുന്നതിൻ്റെ എളുപ്പത്തിന്, അതായത് ഓണാക്കുമ്പോൾ നമ്മളുടെ ബാലൻസ് കിട്ടുന്നത് ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലാണ്. അതായത് തള്ളവിരൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓഫ് ചെയ്തും ഓൺ ചെയ്തും നമുക്ക് ഈ മെഷീൻ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നാല് സ്ക്രൂ അങ്ങനെ ഈ ഫീൽഡ് കോയിൽ കംപ്ലൈന്റ് ആയതിന് ശേഷം ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ ഈ ബേക്കിൽ വരുന്ന ഫൈബർ മെറ്റീരിയൽ പാർട്ടുകളെല്ലാം ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വരെ ആർമേച്ചർ കോയിലിന്റെ സൈഡിലുള്ള ഒരു ഫൈബർ ബോഡി ഉരുകി, ബേക്ക് ഫൈബർ ബോഡിയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു ഒരു സൈഡിൽ ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ, അത് ഈ ഭാഗത്തായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിന്റെ ഈ ഭാഗം അത് ഇവിടെ ഇങ്ങനെ ലെവലായി വരുന്ന രീതിയിൽ നോക്കിയാൽ മാത്രം മതി. കറക്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സ്ക്രൂ. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സാധാ ഉപയോഗിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ശബ്ദത്തിൽ നിന്ന് മാറ്റം വന്നിട്ട് ഒരു പിടുത്തമുള്ള സൗണ്ട് ട്രെന്ന് കേൾക്കുന്ന ഒരു ബാസ് വരുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇത് ഫീൽഡ് കോയിൽ കംപ്ലൈന്റ് ആകുന്നത്. അതിന്റെ സൈഡിൽ നിന്ന് പ്രകാശവും നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ കാർബൺ എരിയുന്ന ഭാഗത്ത് നിന്ന്. അപ്പോഴാണ് ഈ ഫീൽഡ് കോയിൽ കംപ്ലൈന്റ് ആകുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഇത് കംപ്ലൈൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് കേട്ടിരുന്നു. അപ്പോൾ ഇത് എല്ലാം റിപ്പയർ ചെയ്ത് ഇതിൻ്റെ കോയിൽ ഫീൽഡ് കോയിലെല്ലാം മാറി ഫുൾ റിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഓണാക്കി നോക്കുകയാണ്. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം എന്താണ് വ്യത്യാസം എന്ന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ കേട്ടതാണ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ എം മക്കിതയുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ യഥാർത്ഥ ശബ്ദം.